മാറ്റി താമസിപ്പിക്കേണ്ടി വരും. അവിടെ നിന്ന് അത്തരം ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാനും മുന്നറിയിപ്പ് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന്, മുൻകാലങ്ങളിൽ തുറന്നിടത്തോളം അത്രയും പോകേണ്ടതില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെക്കാറിപ്പോൾ 2395, 96, 97, 98 കൂടി മുന്നറിയിപ്പ് ഓരോ ഘട്ടത്തിലും കൊടുത്തിട്ട് പിന്നെ ഇപ്പം തന്നെ നോട്ടീസ് കൊടുക്കുകയും വലിയ ക്യാമ്പയിൻ അവിടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിന്നെ ദ്രുതകർമ്മ സേനയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2397 or 98 ഘട്ടത്തിലായിരിക്കും ഘട്ടം ഘട്ടമായി തുറന്നുവിടുക. ഒറ്റയടിക്ക് തുറക്കരുതെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് തുറന്നാൽ വലിയ ദുരന്തം എറണാകുളം ജില്ലയിൽ വരും. എറണാകുളം ജില്ലയിലെ ആലുവയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പ്രശ്നമുണ്ടാവും. തന്നെയല്ല, വലിയ ദുരന്തമായി തീരും. ഇപ്പോൾ അവിടെയും മഴയാണ്, ആഹം നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായി തുറക്കണം എന്നാണ്. ഒറ്റയടിക്ക് വേണ്ട, സാവകാശം തുറക്കുക. 97 or 98 ആകുമ്പോൾ തുറക്കുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായില്ല. അപ്പോൾ സാവകാശം തുറക്കുന്നതെന്ന് പറഞ്ഞാൽ ദുരന്തം ഒഴിവാകാൻ പറ്റുന്ന നിലയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല പിന്നെ എറണാകുളം ജില്ലയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനാവശ്യമായ നിർദ്ദേശമെല്ലാം കൊടുത്തിട്ടുണ്ട്. ബോർഡിൻ്റെ പ്രത്യേക യോഗം അതിന് മുൻപ് കൂടിയിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞ് വീണ്ടും യോഗം അവിടെ തന്നെ ഞങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോവും. നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. എല്ലാം ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാ മുന്നൊരുക്കവും ചെയ്തിട്ടുണ്ട്. ഒറ്റയടിക്ക് ഒരിക്കലും തുറക്കത്തുമില്ല, ഘട്ടം ഘട്ടമായിട്ടേ തുറന്നു വിടും. എറണാകുളം ഇടുക്കി കളക്ടർമാർക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? ചില കാര്യങ്ങൾ അതെല്ലാം ഇവിടുന്ന് ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അവിടെ മുന്നൊരുക്കം എറണാകുളം ജില്ലയിലും നടത്തിയിട്ടുണ്ട്, നമ്മുടെ ജില്ലയിൽ ഫലപ്രദമായി നടത്തിയിട്ടുണ്ട്. ഇടുക്കിയിൽ എല്ലാം സജ്ജമായി കഴിഞ്ഞു. എല്ലാം സജ്ജമായിട്ടുണ്ട്. ഇങ്ങേയറ്റം സേന പോലും, പ്രത്യേക സേനയെ പോലും അവിടെ എത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ബാക്കി ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട നടപടികളും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഓറഞ്ച് പിന്നെ അലർട്ട് നടത്തിയെന്ന് പറഞ്ഞാൽ അതൊരു മുന്നറിയിപ്പാണ് ആളുകൾക്ക്. അത് ഓരോ ഘട്ടമായി നടത്തി ഏറ്റവും ലാസ്റ്റായിരിക്കും. ഏതാണ്ട് 97 or 98 കൂടി തുറന്നാൽ മതിയാവും. 98 അത് കുറച്ച് അതെല്ലാം അവർ ശാസ്ത്രീയമായി അവർ എന്തിനാണ്. ഇന്ന് മഴ ആകെ മഴയല്ലേ, തിരുവനന്തപുരം മുഴുവൻ മഴയാണ്. ഇന്നലെ രാത്രിയിലൊക്കെ എന്തൊരു മഴയാണ്, ഇടിവെട്ടും മഴയും തന്നെ. വൈദ്യുതി ബോർഡിന് വലിയ നഷ്ടമുണ്ട് ഒരു വശത്ത്. ഈ വെള്ളം തുറന്നുവിടുന്ന നഷ്ടം, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വൈദ്യുതി ബോർഡിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വെള്ളം വന്നാൽ തുറന്നു വിടുക, അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പം ഉൾക്കൊള്ളാൻ കഴിയാത്ത വെള്ളമാണ് വരുന്നത്. ഇടുക്കി ഡാമിലേക്ക് വരുന്ന വെള്ളമെന്ന് പറഞ്ഞാൽ പെരിയാറ് മാത്രമല്ല, പീരുമേട്, ഉടുമ്പിഞ്ചോല, ഇടുക്കി താലൂക്കുകളുടെ വിവിധ മേഖലകളിലുള്ള ചെറുപുഴകളെല്ലാം ഡാമിലേക്കാണ് വരുന്നത്. മനസ്സിലല്ലേ? അപ്പം പെരിയാറിനെ വരുന്നത് ഏതാണ്ട് അതിലും കവിഞ്ഞായിരിക്കും ബാക്കിയും കൂടെ വരിക. ഇതെല്ലാം കൂടെ വരുമ്പോൾ വലിയ വിവരിക്കാൻ കഴിയാത്ത നിലയിലുള്ള കൂടുതൽ വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് അത് നാടിന് നമുക്കിപ്പോൾ വൈദ്യുതി നഷ്ടമോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വെക്കാറ് ഇന്നും പിന്നെ ഇനിയും മുന്നറിയിപ്പ് കൊടുക്കാൻ വഴിയുണ്ട്. ഇപ്പം 93, 395 കഴിഞ്ഞില്ലേ, 96 കൊടുക്കാനും 97 കൊടുക്കാനും സാധ്യതയുണ്ട്. ഓരോ ഘട്ടത്തിലും കൊടുക്കാൻ അതെന്ത്? ഇല്ല, എന്തെല്ലാം ആലോചിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ വന്നല്ലേ ഉള്ളൂ. ഞാനിനി പോയി ഓഫീസിൽ പോയി ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കും. 2397-98 അടിയാകുമ്പോൾ ജലം തുറന്നുവിടുന്ന തരത്തിലുള്ള ആലോചനകളാണ് വൈദ്യുതി ബോർഡും സർക്കാരും ആലോചിക്കുന്നത്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണമായി കഴിഞ്ഞു, സജ്ജമായി കഴിഞ്ഞു വൈദ്യുതി വകുപ്പ് എന്നാണ് മന്ത്രി എം മണി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ഒന്നും ആശങ്കപ്പെടാനുമില്ല, അഥവാ തുറക്കുന്ന ഘട്ടത്തിൽ തന്നെ ഘട്ടം ഘട്ടമായി മാത്രമേ തുറക്കൂ എന്നുള്ളതാണ് മന്ത്രി എം മണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ മുന്നറിയിപ്പുകൾ നൽകും. ജനം ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല, എല്ലാ മുന്നൊരുക്കങ്ങളും സജ്ജമാണെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്.